നമസ്കാരം, എല്ലാവർക്കും മദേഴ്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കൂ. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫിസിക്കലി ബോഡിയിലും നമുക്ക് കുറേ ഡിസ്റ്റർബൻസും ഡിസ്കംഫേർട്ടും ഒക്കെ വരും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒട്ടും മിക്ക പേരും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ യൂറിൻ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ മൂത്രം പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ മാസങ്ങളിൽ, അതായത് ആദ്യത്തെ ആഴ്ചകളിലും പിന്നെ ലാസ്റ്റ് മാസങ്ങളിലും ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. ചിലർക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി, അതായത് ഫുൾ പ്രഗ്നൻസി, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത് ചിലർക്ക് അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, ചിലർക്കാണെങ്കിൽ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ വരും. പ്രത്യേകിച്ച് നമ്മൾ ചുമയോ തുമ്മലോ ഒക്കെ വന്നാൽ മിക്കവർക്കും തന്നെ പ്രഗ്നൻസിയിൽ ജലദോഷവും ചുമയും വരികയും ചെയ്യും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ വലിയ പാടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമ്മുടെ ചില കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്, കാരണം ഞാൻ പറയാം. അപ്പോൾ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എന്തായാലും പറ്റില്ല നമുക്ക്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ സേഫായിട്ട് ഡീൽ ചെയ്യാം ഈ പ്രശ്നത്തെ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. എന്നതിൻ്റെ കാരണം, അതായത് നമുക്ക് പ്രഗ്നൻസിയിൽ ഈ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ, അതായത് എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കാനായിട്ട് പോകണമെന്നുള്ള ആ ഒരു തോന്നൽ വരുന്നതിൻ്റെ കാരണം, മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ കുഞ്ഞിൻ്റെ, വളർന്നു വരുന്ന കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ വളർന്നു വരുന്ന യൂട്രസിൻ്റെയും പ്രഷർ നമ്മുടെ ബ്ലാഡറിൽ, അതായത് മൂത്രസഞ്ചിയിലേക്ക് ആ പ്രഷർ ചെല്ലുമ്പോഴാണ് നമുക്ക് മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുന്നത് മെയിനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ്, അതായത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് വരാം. അതായത് പെട്ടെന്ന് പെട്ടെന്ന് മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു തോന്നൽ വരും. പക്ഷേ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാരണം മാത്രമാവില്ല, അതിൻ്റെ കൂടെ വേറെ ലക്ഷണങ്ങൾ ഉണ്ടാവും. അത് വന്നിട്ടുള്ളവർക്കറിയാം, നമുക്ക് ബേണിങ് സെൻസേഷൻ, അതായത് ഭയങ്കര മൂത്രം ചുടിയില്ല, അല്ലെങ്കിൽ പുകച്ചില്, അങ്ങനെ പല പേരിൽ പറയും. അപ്പോൾ ഇതുണ്ടാവും നമുക്ക് അതിൻ്റെ കൂടെ. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന വേറൊരു ലക്ഷണമാണ് നമുക്ക് ബാക്ക് പെയിന്, അതുപോലെ തന്നെ വയറുവേദന, രണ്ടും ഒന്നിച്ചുണ്ടാവും. ഭയങ്കര വേദനയായിരിക്കും, അതായത് നമ്മുടെ പീരിയഡ്സിനൊക്കെ സിവിയറായിട്ട് വേദനയുള്ളവർക്കില്ലേ, അതുപോലത്തെ ഒരു വേദനയായിരിക്കും നടുവിനും വയറിനും. അപ്പോൾ ഇത് പിന്നെ അതുപോലെ തന്നെ യൂറിന് നല്ല ഡാർക്ക് കളറായിരിക്കാം. ഇതൊക്കെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ ഈ പെട്ടെന്ന് പെട്ടെന്ന് മൂത്രം പോകുന്നതിൻ്റെ കൂടെ ഈ കാരണങ്ങൾ കൂടി കാണും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് യൂറിൻ പെട്ടെന്ന് പെട്ടെന്ന് പോവാം. അതുമല്ല വേറെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ എല്ലാം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ ബ്ലഡ് വോളിയം കൂടും. ഒരു 50% നമുക്ക് ഉണ്ടായിരുന്നതിൽ ഇരട്ടിയാവും നമ്മുടെ ബ്ലഡ് വോളിയം. അപ്പോൾ അതുകൊണ്ടും കൂടി നമുക്കിതുപോലെ യൂറിൻ ഫ്രീക്വൻ്റ് ആയിട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാം, അതായത് പകൽ നമുക്ക് വലിയ പ്രശ്നമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണർന്നിരിക്കുകയാണ്, നമുക്ക് ബാത്റൂമിൽ പോകുന്നതിന് വലിയ കുഴപ്പമില്ല. രാത്രിയിലാണ് ഇത് കൂടുതലായിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഒന്നാമത്തെ കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ കിടന്ന് ഒരു വിധത്തിൽ ഉറങ്ങി വരുമ്പോഴേക്കും ബാത്റൂമിൽ പോകണം, അത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കുറേ നേരം എടുക്കും നമുക്ക് ഉറങ്ങാനായിട്ട്. ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പകൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് തീരെ കുറയ്ക്കുക. 1 അല്ലെങ്കിൽ 2 ഗ്ലാസ് മാക്സിമം കുടിക്കുക. അതുവരെയുള്ള സമയം നമുക്കുണ്ടല്ലോ, പകൽ വെള്ളം നല്ലപോലെ കുടിക്കാം. വൈകുന്നേരം വെള്ളം കൂടി കുറച്ചാൽ നമുക്ക് രാത്രിയിൽ കുറച്ച് ബാത്റൂമിൽ പോയാൽ മതി. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ചായയും കോഫിയും എല്ലാം ഒഴിവാക്കുക. ഇത് നമുക്ക് മൂത്രം പെട്ടെന്ന് പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ ടെൻഡൻസി ഉണ്ടാക്കുന്ന വേറൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചായ കോഫി എല്ലാം ഒഴിവാക്കുക, സാധാ വെള്ളം കുടിക്കാമല്ലോ നമുക്ക്, അത് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ മൂത്രം ഒഴിക്കാൻ പോകുന്ന സമയത്ത് ഫുള്ളായിട്ട് നമ്മൾ മൂത്രം ഒഴിച്ചു കളയുക. അതായത് ചിലപ്പോൾ നമുക്ക് തോന്നും ആ ഒഴിച്ച് തീർന്നു, അതായത് ഇത്രയേ ഉള്ളൂ മൂത്രം എന്ന് തോന്നും, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മൂത്രസഞ്ചി അല്ലെങ്കിൽ ബ്ലാഡർ എംപ്റ്റി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഒന്ന് ഫ്രണ്ടിലോട്ട് ആഞ്ഞിരിക്കുക, നമ്മുടെ നടുവും ബോഡിയും ഒന്ന് ഫ്രണ്ടിലേക്ക് കുറച്ചൊന്ന് ഇങ്ങനെ ചരിച്ചു വയ്ക്കുക.
അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ ഫുള്ളായിട്ട് എത്ര യൂറിൻ നമ്മുടെ മൂത്രസഞ്ചിയിൽ ഉണ്ടായിട്ടുണ്ടോ അത് ഫുള്ളായിട്ട് പോകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തുണ്ടായ നമ്മുടെ ബ്ലാഡർ ഫുള്ളാകുന്നത് വരെയുള്ള ഒരു സമയം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഒന്ന് മുൻപോട്ട് ആഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും, പിന്നെ ഒരു കുറച്ച് ഗ്യാപ്പും കിട്ടും. അപ്പോൾ ഇത് വേറൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ, അതായത് നമ്മൾ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മൂത്രം ഇങ്ങനെ പോവും, അല്ല നമുക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ മൂത്രം ഇതുപോലെ പോവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഡോക്ടറെ കാണുക, ട്രീറ്റ് ചെയ്യുക. യൂറിനറി ഇൻഫെക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യേണ്ടതാണ് പ്രഗ്നൻസിയിൽ, അപ്പോൾ അത് ചെയ്യുക. പിന്നെ ഡയബറ്റിക് ഉണ്ടെങ്കിൽ നമ്മൾ കൺട്രോളാക്കി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ യൂറിൻ പോകുന്നത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടി കൺട്രോളാക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക, അതാണ് അടുത്ത ഒരു വഴി. വേറൊന്നും നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ കീഗിൽസ് എക്സസൈസ്, അതായത് നമ്മുടെ ബ്ലാഡർ മസിൽസിനെ അതുപോലെ തന്നെ വജൈനൽ മസിൽസിനെ നമ്മുടെ ബോഡിയിലുള്ള ഈ അപ്പർ ലോവർ പാർട്ടിലുള്ള, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഏരിയയിലുള്ള ആ മസിൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണിത്. അപ്പോൾ കീഗിൽസ് എക്സസൈസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാഡർ മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് പോകണം തോന്നി, ഇപ്പം നമുക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമച്ചു അല്ലെങ്കിൽ തുമ്മിക്കഴിയുമ്പോൾ നമുക്ക് ബാത്റൂം വരെ എത്താനുള്ള ഒരു ടൈം കിട്ടിയെന്ന് വരില്ല, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, അത് നമ്മുടെ മസിൽസിൻ്റെ കൺട്രോൾ ഇല്ലാതാവുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, യൂറിൻ പോകാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് തൊട്ടേ നമുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമുക്ക് ഡെലിവറിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു എക്സസൈസ് കൂടിയാണിത്. അതുകൊണ്ട് നമ്മൾ കീഗിൽസ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക, അതാണ് അടുത്ത ഒരു വഴി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ അൺകൺട്രോൾ ആയിട്ട് നമ്മുടെ യൂറിൻ പോകുന്നതിന് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങൾ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.